നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ടെന്റ് എയർ ഫ്രെയിം ടെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള മുമ്പിൽ കാണുന്ന ടെന്റാണ്. കയാക്കിങ്ങിന് വന്നിട്ടാണ് സ്വാതി മുമ്പിലിരുന്ന് തുഴഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബഡ്ജറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ടെന്റാണ്. ലേക്കിൽ കാലൊക്കെ ഇട്ട് ആൾക്കാർ കയാക്കിങ്ങൊക്കെ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു. ടെന്റിൻ്റെ തൊട്ട് പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടുത്തെ കണ്ടെയ്നർ റൂംസ് ഇങ്ങനെയാണ്, ഒരു ഓപ്പൺ വിൻഡോ പോലെ കാണാം. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഇവിടെ ബാംഗ്ലൂർ ബനാഗട്ടയിൽ ക്യാമ്പ് മോങ്കിൻ്റെ ഒരു ക്യാമ്പിംഗ് ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. നമ്മൾ വീക്കെൻഡ് ഗെറ്റവേ ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ച സമയത്ത് കുറേ 3-4 മണിക്കൂർ ട്രിപ്പുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് അടുത്തുള്ള കുറച്ചൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്ഥലം വേണം എന്ന് നോക്കിയപ്പോൾ ഒരു ലേക്ക് സൈഡിൽ ക്യാമ്പിംഗ് ഉള്ള ഒരു പരിപാടിയാണ് ക്യാമ്പ് മോങ്കിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ടൊന്ന് വന്ന് ഇവിടുത്തെ സ്റ്റേ എങ്ങനെയുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണാം, ഇവിടുത്തെ ഓരോ ക്യാമ്പ്സ് എങ്ങനെയുണ്ട്, ഓരോ ടെൻറ്റുകൾ എങ്ങനെയുണ്ട്, ഇവിടുത്തെ ഫെസിലിറ്റി എങ്ങനെയുണ്ട്, ഫുഡ് എങ്ങനെയുണ്ട്, എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ടെൻറ്റ് എയർ ഫ്രെയിം ടെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള മുമ്പിൽ കാണുന്ന ടെൻറ്റാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ നമുക്ക് ലേക്കും കാണാം. നമ്മൾ ടെൻറ്റൊക്കെ തുറന്ന് ഇങ്ങനെ കയറാൻ പോവാണ്. ഇതിന് രണ്ട് സൈഡും ഓപ്പണിംഗ് ഉണ്ട്. നമുക്ക് അപ്പുറത്താണെങ്കിൽ ലേക്ക് വ്യൂ, ഇപ്പുറത്ത് ടെൻറ്റ് വ്യൂ. നമ്മളിങ്ങനെ ടെൻറ്റിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ രണ്ട് പ്രോപ്പർ ബെഡ്, നമുക്കിവിടെ ഒരു സ്കാനർ കാണാം, ഫുഡൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യാം, ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ്. നമുക്ക് നമ്മുടെ ടെൻറ്റിൽ നിന്ന് അപ്പുറത്തെ സൈഡ് തുറക്കുകയാണെങ്കിൽ നേരെ ലേക്ക് വ്യൂ കാണാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മുമ്പിൽ വലിയൊരു ലേക്ക് ഇവിടെ കാണാം. ഇവിടെ ക്യാമ്പിൻ്റെ ഇനിയൊരു ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. ഇത് മുഴുവൻ പാർക്കിംഗ് ആണ്. ഇവർക്ക് ഇവിടുത്തെ ഫുഡ് ട്രക്ക് ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. അതായത് ഇതിനകത്തും അവർക്ക് നമുക്കൊരു ക്യാമ്പിംഗ് പോലെയൊക്കെ ചെയ്ത് താമസിക്കാൻ പറ്റും. അവിടെ ബസ്സും കാരവൻ പോലെ യൂസ് ചെയ്തിട്ട് താമസിക്കാൻ പറ്റും. 14 ഏക്കറിലൊരു പ്രോപ്പർട്ടിയാണിത്. ക്യാമ്പിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എയർ ഫ്രെയിം ടെൻറ്റൊക്കെ കാണാം. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ഒക്ടഗണൽ ഷേപ്പിലുള്ള ടെൻറ്റ്, അത് 4 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയും കൂടെയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പ്ലാന്റേഷൻസ് ആണുള്ളത്. അതിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്ന് പോയി നേരത്തെ പറഞ്ഞ ഫുഡ് ട്രക്ക് ഡൈവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ള രീതിയിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ വലിയൊരു ലേക്ക് ഉണ്ട്. ഈ ലേക്കിലാണ് നമുക്ക് കയാക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ഉള്ളത്. ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ടെൻറ്റിനൊരു പേയ്മെൻറ്റ്, കയാക്കിങ്ങിന് വേറെ പേയ്മെൻറ്റ്, സൈക്ലിംഗ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ക്വിക്ക് ബൈറ്റ്സ് കാര്യങ്ങളും. ഇതാണ് ക്യാമോങ്ങിൻ്റെ ഫുഡ് ട്രക്ക് പരിപാടി. ഇതിൻ്റെ പുറകിലാണ് ടെൻറ്റിലുള്ള ആൾക്കാർക്കുള്ള റെസ്റ്റ് റൂം. നമ്മൾ റെസ്റ്റ് റൂംസ് ഒന്ന് നോക്കാൻ, അതിൻ്റെ വൃത്തി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇവിടെ ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയഴുകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കോമൺ റെസ്റ്റ് റൂംസ് ഇങ്ങനെയാണുള്ളത്. ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് തന്നെ കേട്ടോ. ഒരു നല്ല വൃത്തിയും സൗകര്യമുള്ള റെസ്റ്റ് റൂംസ് തന്നെ. ഒരു റൂമിനകത്ത്, പ്രൈവറ്റ് റൂമിനകത്ത് കിട്ടുന്ന ഒരു റെസ്റ്റ് റൂം തന്നെയാണ് ഇവർ ഒരു കോമൺ റെസ്റ്റ് റൂമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബഡ്ജറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ടെൻറ്റാണ്. നോർമൽ ടെൻസാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻസും കൊണ്ടുവന്നിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരുടെ ടെൻറ്റിൽ ഏറ്റവും ബഡ്ജറ്റ് ഓപ്ഷൻ ഈ കാണുന്ന ടെൻറ്റാണ്. നമുക്ക് ഇതിനകത്ത് എന്താ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ ടെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോയി ഇവിടെയും വേറൊരു മോസ്കിറ്റോ നെറ്റ് പോലത്തെ നെറ്റ് ഇതിനകത്ത് കിടക്കാനുള്ള ഫെസിലിറ്റി. പില്ലോസും കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റെയിൻഡ് ആണ് ഇവിടുത്തെ കണ്ടത് വെച്ചിട്ട്. കുറച്ച് ക്യാമ്പിംഗ് ആയതുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. പ്രോപ്പർ ഒരു സാധാ ബെഡ്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ് പോലത്തെ സെറ്റപ്പും ഉണ്ട്. ഇവിടെ നോർമൽ ടെൻസിന് പുറമെ വുഡൻ കോട്ടേജുകൾ അവൈലബിൾ ഉണ്ട്. ഇതിനകത്ത് ബാത്റൂംസ് അതിനകത്ത് തന്നെ അവൈലബിൾ ഉണ്ട്. അത് പോരാണ്ട് ഇവിടെ കണ്ടെയ്നർ ഹോംസും അവൈലബിൾ ഉണ്ട്. ഇവിടുത്തെ കണ്ടെയ്നർ റൂംസ് ഇങ്ങനെയാണ്, ഒരു ഓപ്പൺ വിൻഡോ പോലെ കാണാം. ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ ഇങ്ങനെ തുറന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിൾ സെറ്റപ്പ്, ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ് പോലെ തന്നെ. ഇവിടെ ബുക്ക് ഷെൽഫും ഒരു ടേബിളും, പിന്നെ രണ്ടാൾക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്. മെയിൻ തിങ് ഇവിടെ AC അവൈലബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ബാത്റൂം അവൈലബിൾ ഉണ്ട്.
ടെൻസ് മാത്രമല്ല, ഇവിടെ നേരത്തെ പറഞ്ഞ ലേക്ക് ആക്സസ്സും ഉണ്ട്. അപ്പോൾ ലേക്ക് ആക്സസ്സിന് സമയം എഴുതിയിരിക്കുന്നത് 6:30 AM to 6 PM ആണ്. നമുക്കിതാ ലേക്കിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ലേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്ന് വേണമെങ്കിൽ ഇവിടെ ചെറിയ ഊഞ്ഞാൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഊഞ്ഞാലൊക്കെ ആടി ലേക്കിൻ്റെ സൈഡിൽ ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഫിഷിങ്ങും അവൈലബിളാണ്. ഫിഷിങ് നമുക്കിവിടുന്ന് ബെയ്റ്റും മറ്റേ ഫിഷിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ റെൻറ്റിനെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഫിഷും ചെയ്യാം. നമ്മളിങ്ങനെ ലേക്കിൻ്റെ സൈഡിലൂടെ നടന്ന് എന്താ സ്വാതി ലേക്കിലേക്ക് ഇറങ്ങാൻ പോകുന്നു. വലിയ നീന്തൽ വിദഗ്ധയാണ് സ്വാതി. അവൾ നീന്തി അപ്പുറത്തെ കരയിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിച്ച് വരാം എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ്. ബാംഗ്ലൂരിൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് കുറച്ച് ഔട്ട്സ്കേർട്സിൽ വന്നിട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും സുഖമുള്ള ഒരു പരിപാടി തന്നെ. നമുക്ക് സിറ്റീൻ്റെ റഷും സിറ്റീൻ്റെ സിറ്റി ലൈഫ് എന്നൊക്കെ മാറി കുറച്ചൊരു ചെറിയൊരു സുഖമുള്ളൊരു ഏരിയ. ടെൻറ്റിൻ്റെ തൊട്ട് പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നേരെ ലേക്കിലേക്കൊക്കെ നോക്കി കാറ്റൊക്കെ കൊണ്ട് സ്വാമോള് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. വെയിലുണ്ട്. നമ്മളിപ്പോൾ വന്ന സമയം ലൈക്ക് ഇവിടെ 12 മണിക്കാണ് ചെക്ക് ഇൻ. നമ്മൾ കറക്റ്റ് 12 മണിക്ക് തന്നെ എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 1 മണി സമയമാണ്. അതുകൊണ്ട് വെയിലുണ്ട്. വെയിലൊന്ന് താഴ്ന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കയാക്കിംഗ് ചെയ്ത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സൈക്ലിംഗ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം. നമ്മളങ്ങനെ കുറച്ചേരൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ലഞ്ച് കഴിക്കാൻ പോവാണ്. ക്യാമ്പ്സിൻ്റെ ഒക്കെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇവിടെ ഒരു കോമൺ ഡൈനിങ് ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ലഞ്ച് കഴിക്കേണ്ടത്. അപ്പോൾ ലഞ്ച് ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ടെൻറ്റിൻ്റെ പുറകിലും ഇങ്ങനത്തെ ടേബിൾ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ടും കഴിക്കാം. ബുഫേ ലഞ്ചാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ നോൺ വെജ് ലഞ്ചിൽ ഉള്ളത് പൂരി, ജീര റൈസ്, പപ്പടം, ദാല്, ചിക്കൻ, പൊട്ടറ്റോ, പിന്നെ ഒരു സ്വീറ്റും. നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ പോകുന്നു. ലഞ്ച് കഴിച്ചിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പരിപാടി അവിടെ കുറച്ചുനേരം ഒന്ന് മയങ്ങി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ എന്താ ലേക്കിൻ്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലേക്കിൽ കാലൊക്കെ ഇട്ട് ആൾക്കാർ കയാക്കിംഗ് ഒക്കെ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു. നല്ല വിശാലമായൊരു ലേക്കിൻ്റെ വ്യൂ. അങ്ങനെ ഒരു മാഗിയൊക്കെ കഴിച്ച് ഇവിടെ ലേക്കിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കുറച്ചുനേരം റിലാക്സ് ചെയ്യാണ്. ഇനി ഇപ്പോൾ സമയം 4:30 നമ്മൾ 5 മണിക്കാണ് കയാക്കിംഗ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 5 മണിക്ക് കയാക്കിങ്ങിന് പോകും. കയാക്കിങ്ങിന് വന്നിട്ടാണ് സ്വാതി മുമ്പിലിരുന്ന് തുഴഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ കയ്യിലും ഉണ്ട് കയാക്കിങ്ങിന് റോഡ്. ഞാനിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്നു. സ്വാതി നമ്മുടെ ബോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾ. പക്ഷെ നല്ല രസമുണ്ട് ലേക്കിൽ ഇങ്ങനെ ബോട്ടിങ്ങിന് പോകുന്ന ഒരു സുഖമുള്ള ഫീൽ തന്നെയാണ്. റിലാക്സ്ഡ് ആയിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇപ്പോൾ കുറച്ചൊരു സണ്ണൊന്ന് സെറ്റാവാനുള്ള ഒരു രീതിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ വെയിലൊന്നുമില്ല. ചെറിയൊരു തണല് നമ്മളിങ്ങനെ കയാക്കിംഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് നടുക്കായലിൽ എത്തി നിൽക്കുകയാണ്. അങ്ങ് ദാ അവിടെയാണ് നമ്മുടെ ടെൻ്റ് ഉള്ളത്. നടുക്കായലിൻ്റെ അറ്റത്ത് ഒരു പക്ഷീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ പക്ഷി അതിൻ്റെ വഴിക്ക് പോയി. ഞങ്ങളിതാ ഇങ്ങനെ മുമ്പിൽ ആ മൗണ്ടൈൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് എന്താ സ്വാതി വണ്ടി തിരിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ തിരിക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ടക്ടറായിട്ട് ആ പോട്ടെ 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 എന്നിട്ട് ഇരിക്കുകയാണ് പുറകിൽ. സൈക്ലിങ്ങിന് വന്നിട്ടുള്ളത്. സൈക്കിളൊക്കെ എടുത്ത് ഈ പ്ലാന്റേഷനകത്തേക്ക് ഇങ്ങനെ ചവിട്ടി പോവാണ്. എനിക്കൊരു കയ്യിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു കയ്യിലാണ് ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വഴിക്ക് പോകുന്നറിയില്ല. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടെയ്നർ ഹോംസ് തന്നെയാണ്. ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. നമ്മളിങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളങ്ങനെ കാട്ടിൻ്റെ നടുക്കിലൂടെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോവാണ്. നമ്മളൊരു സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ്. സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. നല്ല രസമുള്ളൊരു വ്യൂ. നമുക്ക് കാമ്പോഗിൽ വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡിന്നർ ബുഫേ, ലഞ്ചും ഉണ്ട് ഉച്ചയ്ക്ക്. പിന്നെ നമുക്കിങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്ക് ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. അതിനകത്ത് നമുക്ക് എഗ് ബൂജി അങ്ങനത്തെ ബ്രെഡും എഗിൻ്റെയൊക്കെ ഐറ്റംസ് നമുക്കിങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും. മാഗി,
നമ്മൾ രാത്രിത്തേക്ക് ഒരു സാൻഡ്വിച്ച് ഒരു ബർഗറുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ കോഫി, ടീ, പിന്നെ പൂരി, പൊട്ടറ്റോ പോപ്പേഴ്സ്, ഭാജി. പെറ്റ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമായിട്ട് പെറ്റ് ഫുഡ് പറ്റും, ഡെസേർട്സ് പലതും. പിന്നെ ബെവറേജസിൽ കൊമ്പുച്ച, പല ടൈപ്പ് ഓഫ് കൊമ്പുച്ചാസ് അവൈലബിൾ ഉണ്ട്, കൊക്കക്കോള അവൈലബിൾ ഉണ്ട്, സ്പ്രൈറ്റ്. പിന്നെ നമുക്ക് മാരിനേറ്റഡ് ചിക്കനും മാരിനേറ്റഡ് പനീറും മേടിക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഗ്രില്ലും കോളും ഒക്കെ റെൻറ്റിന് മേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻറ്റ്സ് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻറ്റ് ഷെൽട്ടറ്, പിന്നെ അങ്ങനത്തെ എന്തോ ഡെക്കത്ലോൺ ഷെൽട്ടർ, പിന്നെ പിക്നിക് മാറ്റ്, ക്യാമ്പിംഗ് ചെയർ, ഇങ്ങനത്തെ പലതും നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ പെയ്ഡ് ആക്ടിവിറ്റീസ് ആയിട്ട് കയാക്കിങ്, സൈക്ലിങ്, ബ്രിങ് യുവർ ഓൺ ഫിഷിംഗ് റോഡ്, ഹോഴ്സ് റൈഡിങ്, പിന്നെ അങ്ങനത്തെ പലതും. പിന്നെ നമുക്ക് എക്സ്ട്രാ കോള്, ഡിസ്പോസിബിൾ പോളിത്തീൻ, അങ്ങനത്തെ പല സാധനങ്ങളും ഇവിടുന്ന് മേടിക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ബർഗറും ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ചും. രാത്രി ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും ക്യാമ്പ് ഫയർ അവൈലബിൾ ആണ്. നമ്മുടെ അപ്പുറത്തും ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നത് കാണാം. ഇതൊരു കോമൺ ക്യാമ്പ് ഫയർ ആയിട്ട് ഇവിടെ ടെൻറ്റിലുള്ളവർക്കൊക്കെ ഉള്ളൊരു ക്യാമ്പ് ഫയർ പോലെയാണ്. നമ്മളങ്ങനെ നമ്മുടെ ടെൻറ്റിനകത്ത് കിടന്നുറങ്ങാൻ പോകുന്നു. നാളെ രാവിലെ കാണാം. അപ്പോൾ ബൈ. ഗുഡ് മോർണിംഗ്. നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ടെൻറ്റിനകത്ത്. വേക്കിംഗ് അപ് ടു ദിസ് വ്യൂ എന്നുള്ള രീതിയിൽ ലേക്ക് വ്യൂ ഒക്കെ കണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണ് റെഡി ആയിട്ട്. നമുക്കിനി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതുക്കെ സാധനങ്ങളൊക്കെ കാറിൽ കയറ്റി വെച്ച് ഇവിടുന്ന് യാത്ര. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പൂരി, സേമിയ ഉപ്മ, പൂരിൻ്റെ ഒരു ഉരുളക്കിഴങ്ങ് കറി, കുറച്ച് ഫ്രൂട്ട്സ്, ചട്നി. നമ്മളിങ്ങനെ ലേക്കിൻ്റെ സൈഡിലിരുന്ന് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കോഫിയും ടീയും ഒക്കെ അവൈലബിൾ ഉണ്ട് രാവിലെ തന്നെ. അങ്ങനെ ഒരു വീക്കെൻഡ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ ടെൻറ്റ് സ്റ്റേയും നമ്മുടെ ഇവിടുത്തെ ക്യാമ്പ് മോങ്കിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ച് ഒരു ഒരു ഡേ വെൽ സ്പെൻഡ് അങ്ങനത്തെ രീതിയിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.